ഹലോ ഗായ്സ്, നമ്മുടെ റിസപ്ഷൻ്റെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ബ്രൈഡും അതേപോലെ തന്നെ ഗ്രൂമും നല്ല സുന്ദരീ സുന്ദരന്മാരായിട്ട് അടിപൊളിയായിട്ട് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവരുടെ മേക്കപ്പ് ലുക്ക് എങ്ങനെയുണ്ട് ഗായ്സ്? എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. രാവിലത്തെ അപേക്ഷിച്ച് എനിക്ക് റിസപ്ഷൻ ലുക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. പിന്നെ ഞാനാണെങ്കിലും ഭയങ്കരമായിട്ട് കെട്ടിയൊരുക്കി തന്നെയാണ് വന്നിട്ടുള്ളത്. നമ്മുടെ റിസപ്ഷൻ സ്റ്റാർട്ട് ചെയ്ത സമയം 4:30 ആയിരുന്നു. നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു ഓഡിറ്റോറിയം ആയിരുന്നു. 4:30 to 7 വരെ ആയിരുന്നു നമ്മുടെ റിസപ്ഷൻ്റെ ടൈം എന്ന് പറയണം കേട്ടോ. നമ്മൾ ഇറങ്ങണ നേരത്ത് നല്ല മഴയായിരുന്നു. പക്ഷേ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഫുൾ മഴ പോയി, നന്നായിട്ട് മേഘമൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾക്ക് ബ്രൈഡിനെ കാറിൽ നിന്ന് ഇറക്കണം. കാറിൽ നിന്ന് ഇറക്കണേക്ക് മുമ്പ് നമ്മുടെ ഫോട്ടോ എടുക്കേണ്ട ആൾക്കാരെല്ലാവരും എത്തേണ്ട അത്യാവശ്യമുണ്ട്. അപ്പോൾ നമ്മുടെ പെൺകുട്ടിയുടെ വീട്ടുകാരൊക്കെ അത്യാവശ്യം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ലെഹങ്ക എന്ന് പറയുന്നത് നല്ല ഹെവി ആയിട്ടുള്ള ലെഹങ്ക ആയിരുന്നു. ആൾക്ക് ഒറ്റയ്ക്കൊന്നും അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റണില്ലായിരുന്നു. അപ്പം ശരിക്കും പണ്ടുണ്ടെങ്കിൽ രണ്ട് പേര് പിടിച്ചിട്ടാണ് നടന്നിട്ടുണ്ടായിരുന്നത്. നല്ല ഹെവി ആയിട്ടുള്ളൊരു ലെഹങ്കയായിരുന്നു കേട്ടോ. പക്ഷേ അതിൻ്റെ കളർ കോമ്പിനേഷനൊക്കെ വന്നിട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. നൈസായിരുന്നു. എന്താ പറയുക, ശരിക്കും ഒരു നല്ലൊരു വെസ്റ്റേൺ ലുക്കൊക്കെ കൊടുക്കുന്ന മാതിരിയുള്ളൊരു ലുക്കായിരുന്നു. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ലുക്ക് നമുക്ക് കിട്ടിയിട്ടോ. നമ്മളിവിടെ ദേവൂസ് ബ്യൂട്ടി പാർലറിലാണ് നമ്മളിത് ചെയ്തത്. അതായത് ഗീതുവിൻ്റെ കുട്ടുമിക്ക് ഷൂട്ടും ചെയ്തിട്ടുള്ള ചേച്ചിയാണ്. നമ്മുടെ സഞ്ചപ്പനാണെങ്കിലും ഗ്ലാസ്സൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടൈമിനനുസരിച്ച് ആവണേക്കാൾ മുമ്പ് ഫോട്ടോസ് എടുക്കേണ്ട മാക്സിമം അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നല്ല മഴ ആയതുകൊണ്ട് നമുക്കെന്താ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ബ്രൈഡ് നല്ല രസമുണ്ട് കാണാൻ. ബ്രൈഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി, ലുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. താങ്ക് യു സോ മച്ച് ദേവ് ചേച്ചി. ഈ ഫാനെ കുറിച്ച് പറയാനുള്ളത്, ഈ ഫാൻ ആക്ച്വലി കുട്ടിക്ക് കൊടുത്ത ഫാനാണ്. ഇതിപ്പോൾ കുട്ടി ദേവയുടെ ബിസിയിലാണ്, അപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ ചേച്ചിമാരെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഏ നമ്മുടെ പാറുക്കുട്ടി വരുന്നുണ്ട്. പാറുക്കുട്ടി ഭയങ്കര അടച്ചിട്ടാണ് ഗായ്. മഴ നന്നായിട്ട് പെയ്യുന്നേക്കാൾ മുമ്പും നമ്മൾ ഓഡിറ്റോറിയത്തിൽ കയറിനേക്കാൾ മുമ്പും ഫോട്ടോസൊക്കെ എന്തായാലും എടുക്കണമെന്ന് നമ്മുടെ ക്യാമറമാൻമാർ പറഞ്ഞായിരുന്നു. പിന്നെ ആ ഒരു ഏരിയയിൽ നിതീഷേട്ടൻ ഉണ്ടായിരുന്നില്ല കേട്ടോ, ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാനും ഒരു കയ്യിൽ സഞ്ജുവും ഒരു കയ്യിൽ ഞാനും കൂടെ പൊക്കി പിടിച്ചാണ് നടക്കുന്നത്. അപ്പോൾ ഞാനും നമ്മുടെ ചാന്തും ഒരു സ്ഥലത്തു നിന്നാണ് ഡ്രസ്സ് എടുത്തത് കേട്ടോ. എൻ്റെതാണെങ്കിലൊരു പിങ്ക് കളറ്, ഫുൾ ഇങ്ങനെ ഗിൽറ്റി കിലി കിലികിലാന്നുള്ള ഇതായിരുന്നു. പിന്നെ ഞാൻ രാവിലത്തെ മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ല, ആ മേക്കപ്പ് തന്നെയാണ്, വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഒന്നാമത് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഒട്ടും വയ്യായിരുന്നു. റിസപ്ഷൻ്റെ ടൈം ആയപ്പോഴത്തേനും പനിയും എല്ലാ സാധനങ്ങളും വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം വേറെ ഒന്നും ചെയ്തില്ല, ഹെയർ ഒന്ന് ലൂസ് ഹെയർ ഇട്ടു, ആ ഡ്രസ്സ് എടുത്തിട്ടു, രാവിലത്തെ ആ മേക്കപ്പ് അത്രേ ഉള്ളൂ. ഓർണമെൻറ്റ്സും ഒന്ന് ചേഞ്ച് ചെയ്തു. അപ്പം നമ്മൾ നമ്മുടെ ഓഡിറ്റോറിയത്തിൻ്റെ തൊട്ടപ്പുറത്തൊരു വീടുണ്ട്, നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ കോസ്റ്റ്യൂമിനൊക്കെ പറ്റിയിട്ടുള്ള അടിപൊളി ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ പോയിട്ട് കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ വീണ്ടും കാറിൻ്റെ അവിടെ വന്ന് അവിടെ നിന്ന് കുറച്ച് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ചാന്തുവിൻ്റെ കുറച്ച് കസിൻ സിസ്റ്റേഴ്സൊക്കെയാണ് ബാക്കിൽ ഇങ്ങനെ നിൽക്കുന്നത്. നിങ്ങൾക്ക് ഇവരുടെ കോസ്റ്റ്യൂമും സംഭവമൊക്കെ ഇഷ്ടമായെങ്കിൽ പറയണം കേട്ടോ. എനിക്ക് നമുക്ക് നേരിട്ട് കാണാനായിട്ട്, വീഡിയോയിൽ ഇപ്പം എങ്ങനെയാണെന്ന് അറിയില്ല, നേരിട്ട് കാണാൻ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. രണ്ടും നല്ല ഡിഫറെൻറ്റ് ലുക്കായിരുന്നു. അതായത് രാവിലത്തെ അപേക്ഷിച്ച് വൈകുന്നേരം വേറൊരു ലുക്കായിരുന്നു അവർക്ക്. അപ്പോൾ ഓരോരുത്തർ വന്നു തുടങ്ങിയിട്ടുണ്ട്. നമ്മളിവിടെ വെൽക്കം ജ്യൂസൊക്കെ സൈഡിൽ കാര്യങ്ങളൊക്കെ വെക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിരുന്നത് ബ്ലാക്ക് ഷർട്ട് ഇട്ടുള്ള ഹരീഷാണ് കേട്ടോ. ഇൻസ്റ്റഗ്രാമിൽ അവൻ്റെ പേര് ഹരീഷ് DZ ആണ് പേര്. പിന്നെ എന്താ പറയുക, ഈ പറഞ്ഞ ഇവർക്ക് ഒഫീഷ്യലായിട്ടുള്ള ഇതിൻ്റെ പേരൊക്കെ ഞാൻ കറക്റ്റ് മെൻഷൻ ചെയ്യാം കേട്ടോ. നമ്മുടെ ഫോട്ടോസിൻ്റെ കാര്യത്തിൻ്റെ കടിയിൽ അവിടെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം നമ്മളിത് ഓഡിറ്റോറിയത്തേക്ക് കയറാൻ വേണ്ടി പോവാണ്. അവിടെ എത്തിയിട്ട് അയ്യോ ഇത് പൊക്കി പിടിച്ച് നടക്കണ കാണുമ്പോൾ തന്നെ നമുക്ക് പ്രാക്ക് തോന്നും ഗൈസ്. നല്ല വെയിറ്റാണ്, അതിൻ്റെ അടിയിലായാലും നമുക്കറിയാലോ ഭയങ്കര വെയിറ്റ് ആയിരിക്കും സംഭവത്തിന്. പക്ഷേ എൻ്റെ ഡ്രസ്സിന് അത്രത്തോളം വെയിറ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ എൻ്റെ ഡ്രസ്സിന് നെക്ക് കുറച്ചിങ്ങനെ വൈഡ് നെക്കായിരുന്നു, അതുകൊണ്ടാണ് ഈ ഷാൾ ഇങ്ങനെ ഇട്ടത്. കാണുന്നവർക്ക് വലിയ കുഴപ്പമുണ്ടാവില്ല, പക്ഷേ എനിക്കത് ഭയങ്കര ഒരു കംഫർട്ട് ഉണ്ടായിരുന്നില്ല, ഭയങ്കര അൺകംഫർട്ടബിൾ ആയിരുന്നു, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക്. ഞാൻ എപ്പോഴും അതിലേക്ക്
അതൊക്കെ ഒരു കോൺഷ്യസ് ആയിരുന്നു ഞാൻ. പിന്നാണെങ്കിൽ ഞാൻ എന്താ പറയുക, ജലദോഷവും തുമ്മലും ഒക്കെ ആയിക്കൊണ്ട് നടക്കുകയാണ്. കറക്റ്റ് എനിക്ക് ഈ ഒരു ദിവസം തന്നെ വയ്യായ വന്നാണ് കഷ്ടമായത്. അപ്പം എന്താ പറയുക, നമ്മുടെ പാറൂസിനെ കണ്ടല്ലോ, പാറൂസ് വീട്ടിലെത്തി അപ്പം പിടിച്ചുറക്കാണ് കേട്ടോ. അവള് കാറിൽ നിന്നിട്ടാണ് ഇനീറ്റ് തന്നിട്ട് എങ്ങനെയൊക്കെയോ ഒരുക്കിയതാണ് ഞാൻ അവളെ. അപ്പം തന്നെ നമ്മുടെ ബ്രൈഡും ഗ്രൂമും കൂടെ കയറുന്നുണ്ട്. ആളുകളൊക്കെ ഇത് എത്തി തുടങ്ങുന്നുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇപ്പം നമ്മൾ ഡബ് ചെയ്യുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഓൾറെഡി ഇവിടെ അവർ മ്യൂസിക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കോപ്പിറൈറ്റ് ഇഷ്യൂ വരുന്നതുകൊണ്ടാണ് നമ്മളവിടെ ഞാനിവിടെ സംസാരിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഇതിൽ കൊടുത്താൽ മതിയായിരുന്നു. പക്ഷേ കോപ്പിറൈറ്റ് ഇഷ്യൂ എന്ന് പറയുന്ന വലിയൊരു സാധനം ഉള്ളതുകൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ട് തന്നെയാണ്. ഇവിടെ ഫുൾ ത്രൂ ഔട്ട് നമുക്ക് മ്യൂസിക് വരുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ എന്താ പറയുക, രാവിലെ ഫുൾ ടൈം സ്റ്റേജിലൊക്കെ തന്നെയായിരുന്നു എനിക്ക് എല്ലാവരുടെ അടുത്ത് ഓടി എത്താനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ കുറവ് ഞാൻ റിസപ്ഷനിൽ ഒട്ടും സ്റ്റേജിൽ നിന്നിട്ടില്ല. ഞാൻ ഫുൾ പുറത്ത് ഇങ്ങനെ ഇറങ്ങി എല്ലാവരുടെ അടുത്തും ചെന്ന് എല്ലാവരെയും വിളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു കേട്ടോ. അതിനിടയിൽ ഫസ്റ്റ് തന്നെ നമ്മുടെ ഫാമിലി ഫോട്ടോ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. ഈ ഫാമിലി ഫോട്ടോ എടുത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് സ്റ്റേജിൽ നിൽക്കേണ്ട കാര്യമില്ലല്ലോ. പിന്നെ അവർ സെറ്റപ്പ് ചെയ്ത ഞാൻ മെയിനായിട്ട് സ്റ്റേജിൽ നിൽക്കാൻ കാരണം സഞ്ജപ്പൻ സ്റ്റേജിൽ നിന്ന് പോവല്ല എൻ്റെ അടുത്ത് നിൽക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ നിന്നിരുന്നത്. കാരണം അവർ കുറച്ച് ടെൻഷനായിട്ട് ഇപ്പം പിന്നെ നിന്ന് കുറച്ച് സെറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ചാന്തുവിൻ്റെ ഫാമിലിയുണ്ട്, നമ്മുടെ രണ്ട് പേരുടെ ഫാമിലിയും കൂടെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തോട്ടോ. എന്താ പറയുക, നല്ല രീതിയിൽ ഇപ്പോൾ ആൾക്കാരൊക്കെ ഇങ്ങനെ ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ സൗണ്ട് ഇപ്പോഴും ശരിയായിട്ടില്ല, ശരിയായി വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ നിഖിലും കീത്തൊക്കെ എത്തി. കീത്തുവിൻ്റെയും നിഖിലിൻ്റെയും കോസ്റ്റ്യൂം ഒക്കെ അതുകൊണ്ട് ഇങ്ങനെയായിരുന്നു. ഏകദേശം അവർ സെയിം കളറും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. ഒരു നല്ലൊരു മെറൂൺ കളറായിരുന്നു. ഇപ്രാവശ്യം പിള്ളേർപ്പടനൊക്കെ ഇപ്പോൾ കയറ്റണ്ടെന്ന് വെച്ചിട്ട് രണ്ട് പേര് മാത്രമായിട്ട് നിന്ന് ഫോട്ടോ എടുക്കുകയാണ്. ഇങ്ങനെ ഒരു നമ്മളെന്തൊരു കല്യാണത്തിനൊക്കെ പോയിട്ട് ഇങ്ങനെ സിമ്പിളായിട്ട് നിന്ന് ഇപ്പോൾ ഒന്ന് ഫോട്ടോ എടുക്കാൻ പറ്റാറില്ല എന്നതാണ് സാരം. അതെ, പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ രണ്ട് പിള്ളേരേനും എടുത്തു, ഫോട്ടോ ഒക്കെ എടുത്തു. നമ്മുടെ വെഡിങ്ങിൻ്റെ പറഞ്ഞിട്ടുണ്ടായിരുന്നു രാവിലത്തേന് ലീനമ്മ കല്യാണത്തിന് വന്നിട്ടില്ല എന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അമ്മ വന്നിട്ടുണ്ടായിരുന്നു, അമ്മ പക്ഷേ പിള്ളേരെ പിന്നാലെയായിരുന്നു ഗൈസ്. അമ്മമാർക്ക് ആർക്കും ഫ്രീ ആയിട്ട് നിൽക്കാൻ പറ്റത്തില്ല. സീതമ്മയും സിജിയമ്മയും ലീനമ്മ ഒക്കെ പിള്ളേരെ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുക. ഞങ്ങൾ മാക്സിമം അവർ മൂന്ന് പേരും ഞങ്ങൾ മാക്സിമം ഫ്രീ ആക്കി വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതായത് നമ്മുടെ ചിക്കപ്പനും ആദൂസ് എല്ലാവരും ഉണ്ടായിരുന്നു. നമ്മുടെ കുഞ്ഞാവ് ഉണ്ടായിരുന്നു. എല്ലാവരുമായിട്ടും ജസ്റ്റ് ഒരു ഫോട്ടോ, അങ്ങനെ കുറച്ച് ഫോട്ടോ എടുത്തു. പിന്നെ നമ്മുടെ സഞ്ജപ്പൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒരു പട തന്നെ ഉണ്ടായിരുന്നു, അവർ ഫോട്ടോസ് എടുത്തു. ഒരുപാട് പേര് ഫോട്ടോസ് എടുത്ത് പോയിട്ടുണ്ട്. പിന്നെ നമ്മളെല്ലാവരുടെയും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല കേട്ടോ. എല്ലാവരുടെ നമുക്ക് അങ്ങനെ ചെയ്യിക്കാൻ പറ്റില്ല. അപ്പോൾ കുറച്ച് കുറച്ച് പേരുടെ ആയിട്ട് എടുത്തിട്ടുള്ളൂ. പിന്നെ എൻ്റെ ഫോട്ടോ എൻ്റെ വീഡിയോ ഒക്കെ കവർ ചെയ്ത് തരുന്നത് നമ്മുടെ ക്യാമറമാൻ്റെ ഒക്കെ ആൾക്കാർ തന്നെയാണ്. നമ്മുടെ വീഡിയോയും കാര്യങ്ങളൊക്കെ കവർ ചെയ്തിരുന്ന ആൾക്കാർ കേട്ടോ. അപ്പോൾ അവരാണെങ്കിലും നല്ല സെറ്റപ്പായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും വളരെ സൂപ്പറായിട്ട്, നമുക്ക് ടൈമിൻ്റെ കാര്യമാണെങ്കിലും എല്ലാതും നല്ല കറക്റ്റ് ടൈമിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മുടെ സഞ്ജപ്പൻ്റെ ഫ്രണ്ട്സാണ്. സഞ്ജുനെ കുഞ്ഞിലെ മുതൽ സഞ്ജുനേക്കാൾ ഒരുപാട് പ്രായമുള്ള ചേട്ടന്മാരായിട്ടായിരുന്നു പരിചയം. ഇവരൊക്കെ പ്രായമുള്ളവരെന്നല്ല കേട്ടോ, ഇതൊക്കെ സഞ്ജുവിൻ്റെ പ്രായമുള്ള ചെറുപ്പം ചെക്കന്മാരാണ്. അല്ല ഞാൻ പറയുകയാണ്, അവന് കുഞ്ഞിലെ തന്നെ ഒരുപാട് ചേട്ടന്മാരായിട്ട് ഫ്രണ്ട്സ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വെൽക്കം ഡ്രിങ്ക് ആയിട്ട് എന്തൊക്കെ കൊടുത്തിരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രേപ്പ് ജ്യൂസ് ഉണ്ടായിരുന്നു, ഷമാം ഉണ്ടായിരുന്നു, പിന്നെ ലെമൺ ജ്യൂസ് ഉണ്ടായിരുന്നു, പിന്നെ വേറെ എന്തോ ഒരു പപ്പായ കണ്ടാന്ന് തോന്നുന്നു, എന്തോ അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു. ഇതാണ് നമ്മളിവിടുത്തെ ഒരു നമ്മൾ വീടിൻ്റെ തന്നെ അടുത്തുള്ളൊരു ഓഡിറ്റോറിയം ആണ് കേട്ടോ. കമ്മാറ എന്നാണ് ഈ ഒരു ഓഡിറ്റോറിയത്തിൻ്റെ പേര്. ഇത് കുറച്ച് വർഷങ്ങളായിട്ട് ഇവിടെ ഉള്ളൊരു ഓഡിറ്റോറിയം ആണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിലും. പിന്നെ നമ്മുടെ പണിക്കാട്ടി ഫാമിലി എല്ലാവരും ചോദിച്ചായിരുന്നു സീതമ്മ എന്താ രാവിലെ അത് ഉടുക്കാനിയെന്ന്. സീതമ്മ റിസപ്ഷന് യൂസ് ആയത് നമ്മൾ ഉടുത്തുടുത്ത സാരിയാണ് കേട്ടോ ഉടുത്തിട്ടുള്ളത്. കുറേ പേര് കമൻസ് ചെയ്യാൻ കണ്ടായിരുന്നു രാവിലെ ഉടുത്ത സാരി ഉടുത്തില്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. പിന്നെ ദേ നമ്മുടെ പിള്ളേർപ്പാടൻ്റെ പൊന്നേ ഭയങ്കര വാശിയായിരുന്നു കേട്ടോ. എല്ലാവരും ഫാമിലി ഫോട്ടോ കിട്ടണമെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്തൊക്കെ കാണിച്ചു കൊടുത്തിട്ടെന്നറിയാം. നമ്മൾ സ്റ്റേജിൽ നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഓഡിയൻസ് ഫുള്ള് നമ്മളെ നോക്കിക്കും. ഇവരുടെ കാട്ടായങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നോക്കി നിൽക്കും. പിന്നെ ചിക്കപ്പൻ നാട്ടിൽ വന്നിട്ടുണ്ട്, നമ്മുടെ ചിക്കൂസ് നാട്ടിൽ വന്നിട്ട് ഒരു രണ്ടര ആഴ്ച ആയിട്ടുണ്ട്. പിന്നെ സഞ്ജപ്പൻ്റെ കല്യാണത്തിന് വേണ്ടിയിട്ടാണ് നമ്മുടെ നവനീത കുഞ്ഞാവ നാട്ടിലേക്ക് വന്നിട്ടുള്ളത്. അവൻ ബാംഗ്ലൂർ ജോലിയുണ്ട്, അതിന് വേണ്ടി അവൻ ലീവ് എടുത്ത് എൻ്റെ കുഞ്ഞാവ നാട്ടിലേക്ക് എത്തി. ചിക്കു ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ മാത്രമായിട്ട് ഒരു ഫോട്ടോ എടുക്കാൻ വെച്ചു. ഞങ്ങൾ കയറി സീറ്റിലിരുന്നു, നമ്മളെ ചാന്തുവിനെ സഞ്ജപ്പനെ ബാക്കിലാക്കി, ചേട്ടന്മാർ രണ്ട് സൈഡിലും ഷൈൻ ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഇതിൽ മിക്കവാറും ഞങ്ങളൊക്കെ തന്നെ ഇരിക്കുന്നുണ്ടായിരിക്കുക. കാരണം
രാവിലത്തെ അത്ര മണിക്ക് വേണ്ടല്ലോ. ഇനി നമ്മൾ നമ്മുടെ ഡി ജെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഡി ജെ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ എൻ്റെ കഷ്ടകാലത്തിന് എനിക്ക് ഡി ജെ കറക്റ്റായിട്ട് ആസ്വദിക്കാൻ പറ്റിയില്ല എന്ന് തന്നെ പറയും. കാരണം ഡി ജെ തുടങ്ങിയ സമയത്ത് ഞാനൊന്ന് ഭയങ്കരമായിട്ട് ഡാൻസ് കളിച്ചു. അപ്പോൾ എനിക്ക് ശരിക്കും തലൊന്ന് കിടുങ്ങിയപ്പോൾ ഭയങ്കരമായിട്ട് തലവേദന സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. പക്ഷേ ഞാൻ എല്ലാവരെയും ഇതിൻ്റെ ഉള്ളിലേക്ക് കോർഡിനേറ്റ് ചെയ്ത് നമ്മുടെ ഡാൻസ് സൂപ്പറാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഫുഡ് കൊടുക്കുന്നത് തൊട്ടടിയിലാണ്. അപ്പോൾ ഒരുപാട് പേര് വന്ന് ജസ്റ്റ് ഒന്ന് കണ്ട് അപ്പം തന്നെ താഴ്ത്തിറങ്ങി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കസിൻസും അങ്ങനെയായിട്ട് ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് പേര് എനിക്ക് തോന്നുന്നു ഹാളിലുള്ളേക്കാൾ അധികം പേര് താഴെ ഫുഡ് കഴിക്കാനായിട്ട് അങ്ങനെ ഒരു തിരക്കിലായിരുന്നു. ഞാനീ പറഞ്ഞ പോലെ സ്റ്റേജിൽ ഞാൻ ഒട്ടും നിന്നിട്ടുണ്ടായിരുന്നു, അടിയിൽ തന്നെയായിരുന്നു. എനിക്ക് എൻ്റെ എന്താ ശാരീരികമായ കണ്ടീഷൻ മോശമാണെന്ന് തോന്നിയപ്പോൾ ഞാൻ ഫുൾ ഇരിപ്പെങ്ങി. കുറേ കഴിഞ്ഞപ്പോൾ എനിക്ക് സംസാരിക്കാൻ പറ്റാണ്ടായി. അതായത് സംസാരിക്കുമ്പോൾ എനിക്ക് വൊമിറ്റ് ചെയ്യാൻ വന്നു തുടങ്ങി. അപ്പോഴൊക്കെ അച്ഛനും അമ്മയ്ക്കാണ് ഉണ്ണിനെ നോക്കിയിരുന്നത് കേട്ടോ. ഞാൻ പക്ഷേ എന്താ പറയുക, എല്ലാവരും കാണുന്ന ആൾക്കാരൊക്കെ എൻ്റെ കുട്ടിക്കാലം തൊട്ടേ അറിയുന്ന ആൾക്കാരാണ് ഇവരൊക്കെ. അത് തന്നെ നൈബേഴ്സ് ആയിരുന്നു ആദ്യത്തെ വീടിൻ്റെ. അവരൊക്കെ വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ ഒരുപാട് കുറേ കാര്യങ്ങളൊക്കെ ചോദിക്കാനും പിടിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരോടും പിന്നെ എല്ലാവരും നമ്മുടെ വിശേഷങ്ങൾ എല്ലാവർക്കും അറിയാം. നമ്മൾ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് നമ്മളെ വിശേഷങ്ങളൊക്കെ എല്ലാവരും കാണാറുണ്ട്. നമ്മളറിയുന്നതുകൊണ്ട് തന്നെ അവർ ഒന്നും സ്കിപ്പ് ചെയ്യാണ്ട് കാണാറുണ്ട്. അങ്ങനൊരു കാര്യം. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, ഞാൻ ഫുള്ള് ഞാനിപ്പോൾ ചാന്ദനോട് പറയുകയാണ് കേട്ടോ, ഷാൾ നീ നേരിട്ടോ, അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവരിതെ വീണ്ടും കയറി ഫോട്ടോസൊക്കെ എടുക്കണ്ടായി. നമ്മുടെ കാശിക്കോട് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഈ കാശിക്കോട് നല്ല ഇഷ്ടമായിരുന്നു. നല്ല അടിപൊളി കോട്ടും സൂട്ടൊക്കെ ഇടിയിച്ചിട്ട് നല്ല സെറ്റപ്പായിട്ടൊക്കെ നിൽക്കുമായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ കീത്തൂർ നല്ല തലവേദന ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അവൾ കറക്റ്റ് സമയത്തിന് മരുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് കറക്റ്റായിട്ടത് മാറി. എനിക്ക് മരുന്ന് കൊണ്ടു തന്നിട്ട് എനിക്കത് കഴിക്കാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് എനിക്ക് ഈ സംഭവം ഹെവി ആയത് കേട്ടോ. അപ്പോൾ കീത്തൂൻ്റെ കസിൻസും മാമന്മാരും വലിയമ്മമാരും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അവരെല്ലാവരും അവിടെ ഇരിക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഫ്രണ്ട്സിനെ കാണിച്ചിട്ട് ഫുഡിൻ്റെ ഒരു ഏരിയയ്ക്ക് പോവാം കേട്ടോ. നമുക്ക് ഫുഡിൻ്റെ കാര്യങ്ങളായിട്ടുണ്ടായിരുന്നത് വെള്ളയപ്പം, പത്തിരി, പിന്നെ ഭട്ടൂര, എന്തോ വേറൊരു സാധനം ഉണ്ടല്ലോ അതിൻ്റെ പേര് ഞാൻ മറന്നു. പിന്നെ പുലാവ്, ബീഫ് ഫ്രൈ, പിന്നെ ചിക്കൻ കറി, പിന്നെ ദോശ ഐറ്റംസ്, സാലഡ്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെയായിരുന്നു നമുക്ക് ഫുഡ് ഐറ്റംസിലുണ്ടായിരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മേലെ ഉള്ളതിനേക്കാളും താഴത്തായിരുന്നു ഭയങ്കര തിരക്കുണ്ടായിരുന്നത്. മേലെ ആൾക്കാർ പൊതുവെ കുറവായിരുന്നു, കാരണം ഫസ്റ്റ് വന്ന ആൾക്കാർ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്ത് തൊട്ട് താഴെ വന്ന് വേണ്ട തന്നെ ഫുഡ് കഴിക്കേണ്ട ഒരു തിരക്കിലൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും നല്ല തകൃതിയായിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കേണ്ടത്. നമ്മുടെ പണിക്കാട്ടിൽ നിന്നാണെങ്കിലും എൻ്റെ അതായത് നിതീഷേട്ടൻ്റെ ഫാമിലിയിൽ നിന്നാണെങ്കിലും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. തലേ ദിവസവും രാവിലെയും വൈകുന്നേരമൊക്കെ ആയിട്ട് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ദോശ സ്പെഷ്യൽ, നല്ല ദോശയായിരുന്നു കേട്ടോ. മസാല ദോശ, ഊത്തപ്പം, അങ്ങനെ ദോശ ഐറ്റംസ്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ ഉണ്ടായിരുന്നു. എന്താ പറയുക, ഞാൻ കല്യാണത്തിനൊക്കെ പോകുന്ന സമയത്ത് ഈ ദോശ ഉണ്ടാക്കുന്ന ആളുടെ അടുത്ത് കുറച്ച് നേരം നിൽക്കാറുണ്ട്. ഇത് കാണുമ്പോൾ ഭയങ്കര എളുപ്പമാണെങ്കിലും നല്ല മെനക്കെട്ട പണിയാണ് കേട്ടോ. കാരണം നല്ല ചൂടും കാര്യങ്ങളൊക്കെ ആയിരിക്കും. മാത്രമല്ല ഈ മസാല ദോശയിലൊക്കെ എടുത്ത് ഒരുപാട് ആൾക്കാർ വന്ന് നിൽക്കും. അപ്പോൾ അവർക്ക് വേഗം വേഗം ഇതൊക്കെ ചെയ്ത് കൊടുക്കാനാണെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു സംഭവമാണ്. പിന്നെ നമ്മുടെ ഐസ്ക്രീമിൻ്റെ സെക്ഷനിൽ അവിടെ അത്യാവശ്യം തിരക്കുന്നത്. എനിക്ക് ഇതൊക്കെ കവർ ചെയ്തത് നമ്മുടെ എനിക്ക് എൻ്റെ ഞാൻ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് അവൻ. അവനാണ് എനിക്ക് എല്ലാം അത് ഓടി നടന്ന് കവർ ചെയ്തിട്ടുള്ളത് കേട്ടോ. കാരണം എനിക്ക് ഈ വീഡിയോ ഓടി നടന്ന് എടുക്കാൻ പറ്റത്തില്ല, അതൊക്കറിയാലോ. അപ്പോൾ അതിന് വേണ്ടി എന്നെ ഹെൽപ്പ് ചെയ്തത് ഇവരാണ്. അതിന് സ്പെഷ്യൽ താങ്ക്സ് ഞാൻ പറയുന്നു. കാരണം ഓവറോൾ എല്ലാത്തിനും അവർ കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ടീൻ്റെ ഒരു സെക്ഷനിലാണെങ്കിൽ കാപ്പിയും ചായയും അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഒരുമാതിരി ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മളിത് ഡാൻസിൻ്റെ സംഭവം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതൊരു കാ ഭാഗം വരെ ഞാൻ എന്തായാലും നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ആകെ സെറ്റായി. അപ്പോൾ നമുക്ക് എന്തായാലും ആ പരിപാടിയിലേക്ക് പോവാം.
അപ്പോൾ ഇതേ പിള്ളേരെല്ലാവരും അടിപൊളിയായിട്ട് ആഘോഷിച്ചിട്ടോ. അതിനുശേഷം തന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കാൻ പോവാണ്. നമ്മുടെ എല്ലായിടത്തും കാണാറില്ലേ, നമ്മൾ റിസപ്ഷൻ കഴിഞ്ഞിട്ട് പെൺകുട്ടികളെ കൂടി ആയിരിക്കും നമ്മുടെ എല്ലാ കസിൻസും ഇരിക്കുന്നത്. അതിന് മുമ്പായിട്ട് ഇങ്ങനെ ആരും ഇരിക്കാറില്ല. അപ്പോൾ അതൊരു നമ്മുടെ ടേബിളൊക്കെ അത്യാവശ്യം നല്ല രീതിയിലൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. നമുക്ക് വേണ്ട ഫുഡും കാര്യങ്ങളൊക്കെ കുറച്ച് അധികം മാറ്റി വെച്ചിട്ടുണ്ടാവും. അങ്ങനെയാണല്ലേ. അപ്പം ശരിക്കും പറഞ്ഞാൽ പെൺകുട്ടിയും ചെക്കനും നല്ലോണം ടയേർഡായിട്ടുണ്ടായിരുന്നു, നല്ലോണം ടയേർഡായിട്ടുണ്ടായിരുന്നു അവർ രണ്ടുപേരും. നമുക്ക് ഇരിക്കാനൊന്നും പറ്റത്തൊന്നുമില്ലല്ലോ. അപ്പോൾ എനിക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് ഓക്കെ ആയിട്ട്, അതായത് ആ ഒരു വൊമിറ്റ് ചെയ്യേണ്ട ടെൻഡൻസി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് പോയിട്ടുണ്ടായിരുന്നു, ഒന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതേ കാശി അമ്മയുടെ കയ്യിലായിരുന്നു. ഈ പറഞ്ഞ പോലെ നമ്മുടെ കല്യാണം ത്രൂ ഔട്ട് നമ്മുടെ അമ്മമാർ പറയാണ്ടിരിക്കാൻ വയ്യാതെ. ഇപ്പോൾ എൻ്റെ അമ്മയാണെങ്കിലും ഈ ഒരു തിരക്കിൻ്റെ ഇടയിൽ അമ്മക്ക് നിൽക്കേണ്ട ഒരു സ്ഥാനമുണ്ട്. അവിടത്തിൻ്റെ ഇടയിൽ ആ റെസ്പോൺസിബിലിറ്റി ഒക്കെ എന്നൊക്കെ നീ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് പിള്ളേരൊക്കെ പിടിച്ച് നടക്കുന്ന അമ്മയായിരുന്നു. അയ്യോ, അതേപോലെ തന്നെ ലീനമ്മയായാലും സീതമ്മയായാലും അവർ എന്താ പറയുക, ഞങ്ങളെ ശരിക്കും ഫ്രീ ആക്കി വിടുക ചെയ്തത്. നിങ്ങളത് ശരിക്കും എൻജോയ് ചെയ്യാൻ വേണ്ടി അവർ അവരുടെ കുറേ മൂന്നമ്മമാരും അങ്ങനെയായിരുന്നു കേട്ടോ.
ചെയ്തിരുന്നത്. അപ്പോൾ ദേ നമ്മുടെ ദേ വയറിനിറച്ച് ഭക്ഷണം കഴിച്ചതിന് ശേഷം നമ്മൾ വീട്ടിലേക്ക് പോവാ, ചെക്കൻ്റെ വീട്ടിൽ പോവാണ്. ഒരുപാട് പേർക്ക് സംശയം ഉണ്ടായിരുന്നു ഇതെങ്ങനെയൊക്കെയാണ് നമ്മളിവിടെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കല്യാണം കഴിഞ്ഞ് അന്നത്തെ ദിവസം ചെക്കൻ പെൺകുട്ടിയുടെ വീട്ടിലേക്കാണ് പോവുക. അവിടെ നിന്ന് രണ്ട് ദിവസമോ മൂന്ന് ദിവസമോ അഞ്ച് ദിവസമോ കഴിഞ്ഞിട്ട് പെൺകുട്ടിയുടെ വീട്ടുകാരെല്ലാവരും കൂടെ നമ്മുടെ ചെക്കൻ്റെ വീട്ടിലേക്ക് പെൺകുട്ടീനെയും കൊണ്ടുവരും. അപ്പോൾ ഒരു ഫസ്റ്റ് വിരുത്തൂണാണത്. ചിലർ പിറ്റേ ദിവസം തന്നെ പോയിട്ട് പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് വരും. അത് രണ്ടാമത്തെ വിരുത്തൂൺ, അത് നമ്മളിഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതേ ഞങ്ങളെല്ലാവരും അവനെ യാത്രയാക്കാണ് പോകാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇല്ലേ അത് സേഫ്. നമ്മള് നിന്നല്ല ഉണ്ടായതല്ല. എവിടെയായിരുന്നു നമ്മുടെ ചേച്ചി അവിടെ പോയി. അഞ്ചേച്ചി സത്യം പറഞ്ഞ സൗണ്ട് ഇല്ല എനിക്ക്, അതുകൊണ്ടാണ് അവള് പറയുന്നത്. എന്റെ ആത്മാവാണ് ഇപ്പൊ നിങ്ങളോട് സംസാരിച്ചോണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ കല്യാണം നമ്മള് നല്ല തകൃതിയായിട്ട് അടിച്ചു പൊളിച്ചു പൊളിച്ചു. അതെ, നമ്മള് ഒരു മിനിറ്റ് ഒരു സാധനം ഞാൻ പറഞ്ഞുതരാം. നിൽക്കുന്നത് ഇങ്ങനെ കേട്ടോ, നമ്മക്ക് വേണ്ടി പറഞ്ഞു പറഞ്ഞു രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഫുൾ വീഡിയോ എടുത്തത് നമ്മുടെ ചെക്കനാണ് കേട്ടോ. സുന്ദരനല്ലേ, സുമുഖന സുന്ദരമായ ഇവന്റെ പേര് കേട്ടോ നിങ്ങൾ ഇട്ടും പറയണോ അറിയാ വേണ്ടല്ലേ. ഇവന്റെ അവന്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ആവശ്യമുള്ളവർ ബന്ധപ്പെടുക. പിന്നെ ഞാൻ വൈകുന്നേരം അത്യാവശ്യം അപ്പൊ അടിയൊഴിച്ച് വിളിച്ചു. നമ്മുടെ കല്യാണം നമ്മള് വളരെയധികം ഗ്രാൻഡ് ആയിട്ട് അടിച്ചു പൊളിച്ചു. അപ്പൊ വരൂ വളരെയധികം അല്ല അപ്പൊ നമ്മൾ പൊളിച്ചടങ്ങിയില്ലേ, നമ്മൾ തകർത്തു തിമർത്തു അടിച്ചു പൊളിച്ചു കണ്ടില്ലേ. അപ്പൊ ഗായ്സ് നമ്മുടെ കല്യാണത്തിന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിച്ചു, ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഞാൻ വേഗം തന്നെ ഹോസ്പിറ്റലിലോട്ട് പോകട്ടെ. അപ്പൊ അടുത്ത വീഡിയോ വീട്ടുവരുന്ന